നിലവര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടാമ്പിയിൽ വ്യാപാര സ്ഥാപനത്തിൽ തീപിടുത്തം. ലക്ഷ്മി ടൈംസ് എന്ന സ്ഥാപനത്തിലാണ് തീപിടുത്തം ഉണ്ടായത്. 5 ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടമുണ്ടായി. പട്ടാമ്പി ടൗണിൽ പ്രവർത്തിക്കുന്ന ലക്ഷ്മി ടൈംസിലാണ് ഞായറാഴ്ച പുലർച്ചെ തീപിടുത്തമുണ്ടായത്. വഴിയാത്രക്കാരാണ് കടയിൽ നിന്നും തീ പുകയുന്നത് കണ്ട് കടയുടമയെയും പട്ടാമ്പി ഫയർഫോഴ്സിലും വിവരമറിയിച്ചത്. തുടർന്ന് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി ഷട്ടർ കുത്തിപ്പൊളിച്ചാണ് തീ അണച്ചത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. നവീകരണ പ്രവർത്തികൾക്ക് ശേഷം ദിവസങ്ങൾക്ക് മുമ്പാണ് സ്ഥാപനം തുറന്നു പ്രവർത്തിക്കാൻ തുടങ്ങിയത്. 5 ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടം കണക്കാക്കുന്നതായി സ്ഥാപന അധികൃതർ അറിയിച്ചു. രാവിലെ ഏകദേശം 6 മണിയോട് കൂടിയിട്ട് വഴിക്കിൽ പോകുന്ന കാൽനടക്കാരോ എന്നെ വിളിച്ചിട്ട് എന്റെ നമ്പറിൽ ബോർഡിന് നമ്പർ നോക്കിയിട്ട് വിളിച്ചിട്ടുണ്ട്, കടയിൽ നിന്ന് തീയും പുകയും പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഇവിടെ അടുത്തുള്ള നമ്മുടെ സുഹൃത്തുക്കളാരോ ഫയർഫോഴ്സിനെ വിളിച്ച് അവർ വന്നു. എത്തുമ്പോഴേക്കും അവർ വന്ന് കടയൊക്കെ കൂട്ടൊക്കെ പൊളിച്ച് തീ അണയ്ക്കാൻ പറ്റി. ഇപ്പോൾ ഈ ഷോർട്ട് സർക്യൂട്ടായിട്ടാണ് കാണാൻ കഴിഞ്ഞത്. എല്ലാവരും എല്ലാം ചെയ്തതിന് ശേഷം ഞാൻ എത്തിയത്. അപ്രോക്സിമേറ്റ് 5 ലക്ഷം രൂപ നാശനഷ്ടം കാണുന്നുണ്ട് ഇപ്പോൾ. ിലെ തീപിടുത്തത്തെ തുടർന്ന് വ്യാപാരി വ്യവസായ കുടുംബ സമിതി പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ബാബുക്കോട്ടയിലും മറ്റു നേതാക്കളും കടയിൽ സന്ദർശനം നടത്തി. പട്ടാമ്പിയിൽ മാരക മയക്കുമരുന്നായ MDMA ഒരാൾ പിടിയിൽ. ഓങ്ങല്ലൂർ വാടാനംകുറിശ്ശി സ്വദേശി വിജയനാണ് പിടിയിലായത്. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം. കഴിഞ്ഞ ദിവസം രാത്രിയാണ് പട്ടാമ്പിയിൽ നിന്നും 44.76 ഗ്രാം മാരക മയക്കുമരുന്നായ MDMA യുവാവിനെ പിടികൂടിയത്. പട്ടാമ്പി SI എം സുഭാഷിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലായിരുന്നു വാടാനംകുറിശ്ശി സ്വദേശി 28 വയസ്സുകാരൻ വിജിനെ പിടികൂടിയത്. പട്ടാമ്പിയിൽ ഇയാൾ MDMA വിൽപ്പന നടത്തുന്നുവെന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇയാളെ പിടികൂടിയത്. ഇയാൾക്ക് ലഹരി വസ്തുക്കൾ എത്തിച്ചു നൽകിയവരെ നിരീക്ഷിച്ചു വരികയാണെന്നും ഉടൻ തന്നെ പിടികൂടുമെന്നും SI സുഭാഷ് സൂചിപ്പിച്ചു. പട്ടാമ്പി മേഖലയിൽ ലഹരി വസ്തുക്കളുടെ വിൽപ്പന വ്യാപകമാണ്. ഇതിനെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാകണമെന്ന ആവശ്യവും നിലനിൽക്കുന്നുണ്ട്. തൃത്താല കേരളത്തിലെ കേരമണ്ഡലമായി മാറുമെന്ന് തൃത്താല മണ്ഡലം MLA തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രിയുമായ MB രാജേഷ് പറഞ്ഞു. കാർഷിക സാധ്യത ഏറെയുള്ള മണ്ഡലമായതിനാൽ നെല്ല്, പച്ചക്കറി എന്നിവയ്ക്കൊപ്പം മത്സ്യകൃഷിയും പ്രോത്സാഹിപ്പിക്കുമെന്നും കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പാക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സുസ്ഥിര തൃത്താല പദ്ധതിയുടെ ഭാഗമായി തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്തിലെ വടക്കേക്കര സെന്ററിൽ 1 ലക്ഷം തെങ്ങിൻ തൈ നടീൽ മണ്ഡലം തല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഭൂജലവിധാനം കുറവുള്ള മണ്ഡലമാണ് തൃത്താല. അത് ശാശ്വതമായി പരിഹരിക്കാതെ പൈപ്പിട്ടതുകൊണ്ട് മാത്രം കുടിവെള്ളം ലഭ്യമാകില്ല. കൃഷിയിലൂടെ ഉൾപ്പെടെ ഭൂമിക്കടിയിലേക്ക് ജലം സംഭരിക്കുന്നത് വർദ്ധിപ്പിക്കാനുള്ള പദ്ധതികളാണ് ആവിഷ്കരിക്കുന്നത്. തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ സംസ്ഥാനത്ത് 3000 കുളങ്ങളുടെ നിർമ്മാണമാണ് നടക്കുന്നത്. അതിൽ 2000 എണ്ണം പൂർത്തീകരിച്ചു കഴിഞ്ഞു. 10 ലക്ഷം ക്യൂബിക് മീറ്റർ ജലമാണ് ഭൂമിയിൽ ഇതിലൂടെ സംഭരിക്കാൻ കഴിയുക. മഴവെള്ളക്കൊയ്ത്ത്, കിണർ റീചാർജിംഗ് എന്നിവയും പദ്ധതിയുടെ ഭാഗമാണ്. ഭൂജലവിധാനം ഉയർത്തുന്നതിന് എളുപ്പവഴിയില്ല. ദീർഘകാല പദ്ധതികളിലൂടെ ഭൂജലവിധാനം ഉയർത്തുകയാണ് ലക്ഷ്യം. സുസ്ഥിര തൃത്താല പദ്ധതിയിലൂടെ 500 ഹെക്ടറിലധികം പ്രദേശത്ത് കൃഷി ഇറക്കി. 24 ടൺ പച്ചക്കറിയാണ് ഹോർട്ടികോർപ്പിലൂടെ സംഭരിച്ചത്. മാലിന്യ നിർമ്മാർജ്ജനം വളരെ പ്രധാനമാണ്. റോഡിലേക്ക് മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടിക്ക് നിർദ്ദേശിച്ചിട്ടുണ്ട്. മാലിന്യ നിർമ്മാർജ്ജനത്തിൽ തൃത്താല കേരളത്തിന് മാതൃകയാകണം. പ്രദേശത്ത് 81 റോഡുകളുടെ നിർമ്മാണമാണ് പൂർത്തീകരിച്ചതും നടന്നുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ളത്. ഇതിന് 201.33 കോടി രൂപ അനുവദിച്ചു. 254.24 കോടി രൂപയുടെ ജൽജീവൻ മിഷൻ പ്രവർത്തനങ്ങളാണ് മണ്ഡലത്തിൽ നടക്കുന്നത്. കുടിവെള്ള വിതരണശേഷി 33 ലക്ഷം ലിറ്ററായി ഉയർത്തി. മറ്റൊരു 33 ലക്ഷം ലിറ്റർ ശേഷിയുള്ള പ്രവൃത്തി പുരോഗമിക്കുകയാണ്. വൈദ്യുതി മുടങ്ങി കുടിവെള്ള വിതരണം തടസ്സപ്പെടാതിരിക്കുന്നതിന് ഡെഡിക്കേറ്റഡ് വൈദ്യുതി ലൈൻ സംവിധാനം 85 ലക്ഷം രൂപ ചെലവിൽ പ്രാവർത്തികമാക്കി. 193 കോടി രൂപ ചെലവിൽ 3 വലിയ പാലങ്ങളുടെ നിർമ്മാണമാണ് നടക്കുന്നത്. വൈദ്യുതിക്ക് വേണ്ടി കപ്പൂരിൽ 23 കോടി രൂപ ചെലവിൽ 110 kV സബ്സ്റ്റേഷൻ അനുവദിച്ചു. മണ്ഡലത്തിലെ 26 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കു വേണ്ടി 43.5 കോടി രൂപ അനുവദിച്ചു. മുടവനൂരിൽ സർക്കാർ നഴ്സിംഗ് കോളേജ് അനുവദിച്ചു. കാങ്കപ്പുഴ, കൂട്ടക്കടവ് തുടങ്ങി 4 പദ്ധതികളിലൂടെ ഭാരതപ്പുഴയിലെ ജലം ജലസേചനത്തിനുവേണ്ടി പ്രയോജനപ്പെടുത്തുന്ന പദ്ധതികൾ ആവിഷ്കരിച്ചു. ഇതിലൂടെ ഭൂജലനിരപ്പ് ഉയർത്താനാകും. 600ൽ പട്ടയങ്ങളാണ് മണ്ഡലത്തിൽ വിതരണം ചെയ്തത്. അടുത്ത 3 വർഷം കൊണ്ട് അപേക്ഷിച്ച മുഴുവൻ ആളുകൾക്കും പട്ടയം നൽകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പത്ത് മീറ്റർ നീളം, 10 മീറ്റർ വീതി, 3 മീറ്റർ ആഴം മിനിമം എന്ന് പറഞ്ഞാൽ 300 ക്യൂബിക് മീറ്റർ വെള്ളം ഒരു കുളത്തിൽ സംഭരിക്കാം മിനിമം. വലിയ കുളമാണ് കാര്യമൊക്കെ കൂടുതൽ, ഏറ്റവും ചുരുങ്ങിയത് ഇത്രയും പറ്റും.
3000 കുളം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 1,000,000 ക്യൂബിക് മീറ്റർ വെള്ളം നമുക്ക് കേരളത്തിൽ ഇതിൽ സംഭരിക്കാൻ പറ്റും. അങ്ങനെ സംഭരിക്കുമ്പോൾ എന്തുണ്ടാവും? ഭൂമിക്കടിയിലേക്ക് വെള്ളം കൂടുതൽ ഊർന്നിറങ്ങും, ഭൂഗർഭ ജലവിധാനം ഉയരും. അപ്പം ഇങ്ങനെയും കൂടി ചെയ്യാതെ നമ്മൾ വെള്ളക്ഷാമത്തിന് പൈപ്പിട്ടോട്ട് മാത്രം പരിഹാരം ഉണ്ടാവില്ല. അപ്പം ആ ദീർഘവീക്ഷണത്തോടെയാണ് ഇവിടെയും നമ്മൾ ഈ സുസ്ഥിര തൃത്താലം നടപ്പാക്കുന്നത്. പിന്നെ ഇപ്പം നമ്മൾ 500 ചില്ലാനം ഹെക്ടർ കൃഷിഭൂമിയിൽ അധികം കൃഷി ഇറക്കി സുസ്ഥിര തൃത്താലയുടെ ഭാഗമായിട്ട്. പച്ചക്കറി നമ്മൾ കൂടുതൽ സ്ഥലങ്ങളിൽ പച്ചക്കറി കൃഷി നടത്തി. 24 ടൺ എന്ന് പറഞ്ഞാൽ 1 ടൺ എന്ന് പറഞ്ഞാൽ 1,000 കിലോ. അപ്പോൾ 24,000 കിലോ പച്ചക്കറി ഇവിടെ തൃത്താലയിൽ ഉൽപ്പാദിപ്പിച്ചത് ഹോർട്ടിക്കോപ്പ് വഴി സംഭരിച്ചു. 24,000 ടൺ എന്ന് കേട്ടിട്ട് ഒരു വികാരമാക്കറി അല്ലേ? 24,000 കിലോ 24 ടൺ നമ്മൾ സുസ്ഥിര തൃത്താലയുടെ ഭാഗമായിട്ട് ചെയ്തതാണ്. സുസ്ഥിര തൃത്താല പദ്ധതിയുടെ ഭാഗമായി ആവിഷ്കരിച്ച 10 കർമ്മ പരിപാടികളുടെ നിർവഹണത്തിന്റെ ഭാഗമായാണ് തെങ്ങിൻ തൈ നടീൽ പദ്ധതി സംഘടിപ്പിച്ചത്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെയും കേരള സർക്കാർ കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെയും ഏകോപനത്തിലൂടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിലായാണ് 100,000 തെങ്ങിൻ തൈകൾ നടുന്നത്. പരിപാടിയിൽ തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സുഹറ അധ്യക്ഷത വഹിച്ചു. കപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷർഫുദ്ദീൻ കളത്തിൽ, ജില്ലാ പഞ്ചായത്ത് അംഗം അനു വിനോദ്, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളായ എം മനോമോഹനൻ, ടി വി ഷെറീന, എം ശ്രീലത, ടി പ്രേമ, പി എ വാഹിദ്, LSGD പാലക്കാട് ജോയിന്റ് ഡയറക്ടർ പി സി ബാലഗോപാൽ, നവകേരളം കർമ്മ പരിപാടി ജില്ലാ കോർഡിനേറ്റർ പി സൈതലവി, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ കെ ചന്ദ്രദാസ്, തൃത്താല അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ വി എസ് പ്രതീഷ്, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. CCTV ന്യൂസ്, തൃത്താല. പട്ടാമ്പി ഗുരുവായൂർ റോഡിൽ വാഹനാപകടം. വ്യത്യസ്ത അപകടങ്ങളിലായി ഒരാൾക്ക് പരിക്ക്. കാറുകൾ കൂട്ടിയിടിച്ചും ബൈക്ക് മറിഞ്ഞുമായിരുന്നു അപകടം. ഞായറാഴ്ച ഉച്ചയോടെയാണ് പട്ടാമ്പി ഗുരുവായൂർ റോഡിലെ പെട്രോൾ പമ്പിന് സമീപത്ത് വെച്ച് അപകടമുണ്ടായത്. പട്ടാമ്പി ഭാഗത്തു നിന്നും പോകുകയായിരുന്ന കാറും എതിരെ വന്ന കാറും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. കാറിലുണ്ടായിരുന്ന ഒരു യാത്രക്കാരന് നിസ്സാരമായ പരിക്ക് പറ്റി. മറ്റുള്ളവരുടെ പരിക്ക് ഗുരുതരമല്ല. കാറുകളുടെ മുൻവശം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ഇതേ സ്ഥലത്ത് തന്നെ ബൈക്ക് നിയന്ത്രണം വിട്ട അപകടവും ഉണ്ടായി. ബൈക്ക് യാത്രക്കാരന് നിസ്സാരമായ പരിക്ക് പറ്റി. നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് 2022-23 സാമ്പത്തിക വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുതിയതായി നിർമ്മിച്ച മീറ്റിംഗ് ഹാൾ ഉദ്ഘാടനം നടന്നു. തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് VV ബാലചന്ദ്രൻ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP റെജീന, ത്രിതല പഞ്ചായത്ത് അംഗങ്ങളായ അനു വിനോദ്, ഷാനിബ ടീച്ചർ, PV പ്രിയ, KV സുന്ദരൻ, AM രാജൻ, PV വിനീത, സലിം, ഷീബ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. പരിപാടിയിൽ വെച്ച് SSLC പരീക്ഷയിൽ 100% വിജയം നേടിയ പഞ്ചായത്തിലെ സ്കൂളുകളെയും SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. ഈ ഹോള് നല്ല സൗകര്യമുള്ള ഹോളാണ്. അത് കേറി കണ്ടപ്പോൾ കുറവ് മാത്രമേ തോന്നിയിട്ടുള്ളൂ. മുകളിലാണ് ഒരു 4-5 മാസം നമ്മുടെ നാട്ടിൽ പൊതിച്ചുകൊണ്ടാണ്. വാസമയത്ത് മീറ്റിംഗ് ഒക്കെ ചേരാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരു AC കൂട്ടി വയ്ക്കുന്നത് ഒട്ടും ആർഭാടമാവില്ല, ഒരു അത്യാവശ്യം മാത്രമാണ് എന്നാണ് പറയാറുണ്ട്. അല്ലെങ്കിൽ എത്ര നന്നാക്കിയാലും ആ മോളിൽ ചെയ്യുന്നതിനേക്കാൾ സുഖം എനിക്ക് നഷ്ടത്തിൽ ചെയ്യുന്നത്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. CCTV യിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTV യിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സപ്പ് നമ്പർ 89 43 35 14 00, മെയിൽ ID CCTV News KKM@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26 നമ്പറുകൾ ഒരിക്കൽ കൂടി: 89 43 35 14 00, 89 43 35 14 26. CCTV നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്.
അന്തരിച്ച തന്ത്രി ശാസ്ത്രശർമ്മൻ നമ്പൂതിരിപ്പാടിനെ പട്ടാമ്പി കൊടുമുണ്ട നെടുങ്ങനാട്ട് അനുസ്മരിച്ചു. മുത്തശ്ശിയാർക്കാവ് ക്ഷേത്രഹാളിൽ വെച്ചായിരുന്നു അനുസ്മരണ ചടങ്ങ് നടത്തിയത്. തന്ത്രരത്നം അഴകത്ത് ശാസ്ത്രശർമ്മൻ നമ്പൂതിരിപ്പാടിനെയാണ് നെടുങ്ങനാട് മുത്തശ്ശിയാർക്കാവ് ക്ഷേത്ര സംരക്ഷണ സമിതി നേതൃത്വത്തിൽ അനുസ്മരിച്ചത്. ക്ഷേത്ര ഹാളിൽ നടന്ന അനുസ്മരണ ചടങ്ങിൽ സീമാജാഗരൻ മഞ്ച് അഖില ഭാരതീയ സംയോജക് എഫ് ഗോപാലകൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഏതായാലും ഒരു വലിയ ഭാഗ്യം നമ്മൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കാണുന്നത്. അദ്ദേഹത്തെ നാം മാനിക്കേണ്ടത്, ബഹുമാനിക്കേണ്ടത്, മാതൃകയാക്കേണ്ടത് അദ്ദേഹത്തെ പഠിപ്പിച്ച് വളർത്തിയ തന്ത്രവിദ്യാപീഠത്തെ അവസാന ശ്വാസം വരെ അദ്ദേഹം മറന്നില്ല എന്നുള്ളതാണ്. തന്ത്രവിദ്യാപീഠത്തിൽ അനവധി വിദ്യാർത്ഥികൾ പഠിച്ചിട്ടുണ്ട്. പാരമ്പര്യമായി തന്ത്രമുള്ള അഴകത്ത് പോലുള്ള കുടുംബങ്ങളോ അല്ലെങ്കിൽ ഒരു തണ്ടലാടി പോലുള്ള മനകളോ അനവധി അത്തരം പാരമ്പര്യ തന്ത്രമുള്ള മനകളുണ്ട്. അവർക്ക് പാരമ്പര്യമായി തന്നെ തന്ത്രമുണ്ട്. പക്ഷെ തന്ത്രവിദ്യാപീഠത്തിൽ പഠിച്ച തന്ത്രം പാരമ്പര്യമില്ലാത്ത നമ്പൂതിരിമാർ തന്ത്രം പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അതവര് അനുഷ്ഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് തന്ത്രരത്നം എന്ന ബിരുദം കിട്ടിയതിന് ശേഷം സമൂഹത്തിൽ കിട്ടിയ അംഗീകാരം കൊണ്ട് എല്ലാ അർത്ഥത്തിലും അവര് വളർന്നു. മഹാലക്ഷ്മിയുടെ അനുഗ്രഹം വളരെ ഉണ്ടായി. ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് വി രവീന്ദ്രനാഥ് അധ്യക്ഷനായിരുന്നു. ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ എം ഹരിദാസ്, അഡ്വക്കേറ്റ് പി മനോജ്, ചെറുപ്പുളശ്ശേരി അയ്യപ്പങ്കാവും, മുൻമേൽശാന്തി അകത്തേക്കുന്നത്ത് കൃഷ്ണൻ നമ്പൂതിരി, കേരള ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന സത്സംഗ് പ്രമുഖ് വെള്ളിനഴി നാരായണൻ, പുതുമന രാവുണ്ണിക്കുട്ടി മേനോൻ, മാതൃസമിതി പാലക്കാട് ജില്ലാ സെക്രട്ടറി പി കെ ഗിരിജ, പി ശിവകുമാർ, കെ മണികണ്ഠൻ, അനി മണികണ്ഠഭവൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. സി പി എം വരവൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വരവൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ശുചീകരണം നടത്തി. സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വി നഫീസ ഉദ്ഘാടനം ചെയ്തു. സി പി എം ഏരിയ കമ്മിറ്റി അംഗം കെ കെ ബാബു അധ്യക്ഷത വഹിച്ചു. എം ആർ രതിമോഹൻ, ടി സി രാമകൃഷ്ണൻ, പി സുധാദേവി, യു ബി കണ്ണൻ, വി കെ കൃഷ്ണൻകുട്ടി, പി എസ് സുധീഷ്, വി എൻ ജയേഷ്, പി എസ് പ്രദീപ്, എം എച്ച് ഷെരീഫ്, കെ എം സജു എന്നിവർ സംസാരിച്ചു. സി പി ഐ എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ എ നൌഫൽ, പി കെ യശോദ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായിക്കൊണ്ട് സംസ്ഥാനത്തെ മുഴുവൻ ലോക്കൽ കമ്മിറ്റി നേതൃത്വത്തിലും അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം എന്ന ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലും ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുമൊക്കെ മാലിന്യമുക്ത കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ആദ്യമായി തന്നെ വരൂ ലോക്കൽ കമ്മിറ്റി ശുചീകരണ പ്രവർത്തന നേതൃത്വം കൊടുത്തതിൽ ആദ്യമായി ഞാൻ വരൂ ലോക്കൽ കമ്മിറ്റിയെ അഭിനന്ദിക്കുകയാണ്. വിയ്യൂരിലെ സബ് ജയിലിൽ കഴിയുന്ന കൊലക്കേസ് പ്രതിയായ യുവാവ് ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോകും വഴി മരിച്ചു. ചെറുതുരുത്തി കോഴിമാമ്പറമ്പിന് സമീപം താമസിക്കുന്ന പല്ലഴിക്കുന്നത് വീട്ടിൽ പരേതനായ മൊയ്തു മകൻ 40 വയസ്സുള്ള ഷിയാദാണ് മരിച്ചത്. ഫെബ്രുവരി 2 നടന്ന കൊലപാതക കേസിലെ പ്രതിയാണ് ഷിയാദ്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മോർച്ചറിയിൽ നിന്നും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. നബീസയാണ് മാതാവ്, സുമീറ ഭാര്യയും, സാലിഹ, സാബിത്ത്, സഹൽ എന്നിവർ മക്കളുമാണ്. ഇതോടെ നിലവിലെ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.